സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൂടെ പറയാൻ സമയമില്ല. ഞാൻ സൂചനയ്ക്ക് വേണ്ടി മറ്റൊരു വിഷയവും കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മദീന പള്ളിയിലേക്ക് ഒരു മനുഷ്യനെ രണ്ട് ചെറുപ്പക്കാര് ബലമായി പിടിച്ചുകൊണ്ട് വരികയാണ്. രണ്ട് ചെറുപ്പക്കാര് ബലമായി പിടിച്ചുകൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ, ഞങ്ങളെ ബാപ്പാനെ കൊന്ന പ്രതിയാണ് ഇയാളെ, ഞങ്ങളെ ബാപ്പാനെ കൊന്നയാളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ചോദിച്ചു, ശരിയാണോടോ, നീ ഇവരെ ബാപ്പാനെ കൊന്നിട്ടുണ്ടോ? ഇയാള് പറഞ്ഞു, ഞാൻ കൊന്നിട്ടുണ്ട്, ശരിയാണ്. അബദ്ധവശാൽ സംഭവിച്ചു പോയതാണോ അതല്ല മനഃപൂർവം കൊന്നതാണോ? ഇയാള് പറഞ്ഞു, മനഃപൂർവം കൊന്നതാണ്. ബിസിനസ് പരമായ ചെറിയ തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അദ്ദേഹത്തോടുള്ള ആ വിദ്വേഷം രൂഢം മൂലമായപ്പോ അതിന്റെ പിന്നിൽ നടന്ന കൊലയാണത്. അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്കുള്ള വിധി എന്താണെന്നറിയുമോ? കൊന്നവനെ കൊല്ലണമെന്നാണ് നിയമം, നിന്നെ കൊല്ലണം. ആ മനുഷ്യൻ പറഞ്ഞു, ശിക്ഷാ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്, ഏത് ശിക്ഷയും നിങ്ങൾക്ക് വിധിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അയാളെ കൊല്ലാൻ വേണ്ടി വിധി പറഞ്ഞു. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി സമയം നിശ്ചയിച്ചു, ദിവസം നിശ്ചയിച്ചു. സമയമായപ്പോൾ ആ മനുഷ്യനെ കൈക്ക് ആമം വെച്ച് കൊണ്ടുവന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അയാളോട് ചോദിച്ചു, ഓ മനുഷ്യ, അവസാനത്തെ ആഗ്രഹം എന്താണ്? അയാള് പറഞ്ഞു, എനിക്കും എന്റെ വീട്ടിൽ പോകണം, എന്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് കണ്ടുവരണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അവിടെ ഹാജറായ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഇയാൾക്കൊന്ന് വീട്ടിൽ പോകണം പോലും, ഇയാൾക്കൊന്ന് ഭാര്യ മക്കളെ കണ്ടുവരണം പോലും, ഇയാൾ പോയാൽ വരുമെന്ന കാര്യം തീർച്ചയുണ്ടോ? ഈ പ്രതി പറഞ്ഞു, ഞാൻ വരുമെന്ന കാര്യം തീർച്ച. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഇയാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? ആരും തയ്യാറാകുന്നില്ല. ഇയാളെ നാടെവിടെയാണെന്നറിയില്ല, ഇയാളെ കുടുംബ പശ്ചാത്തലം അറിയില്ല, ഇയാളെ ആരാണെന്നറിയില്ല. ഇയാളെങ്ങാനും പോയി മുങ്ങിയാലോ ആരാണ് ജാമ്യം നിന്നത് എങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടുന്ന ദിവസം കൊല ചെയ്യപ്പെടേണ്ടുന്ന പ്രതി ഹാജരായില്ലെങ്കിൽ ജാമ്യം നിന്നവനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ വരുമ്പോൾ ജാമ്യം നിന്നവൻ കൊല ചെയ്യപ്പെട്ടു പോകും. ഇയാൾക്ക് വേണ്ടി ആരാണ് ജാമ്യം നിൽക്കുക? ആരും മറുപടി പറയുന്നില്ല. അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ദിർഉൽ ഖിഫാരി എന്ന വളരെ മഹത്വമുള്ള സാത്വികനായ പ്രായമുള്ള സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഞാൻ ജാമ്യം നിൽക്കാം. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടെ ബഹുമാനപ്പെട്ടവരെ നോക്കി. ഈ മനുഷ്യനെ പ്രതി അങ്ങ് വിട്ടയച്ചു. അതാ സമയമാകുമ്പോൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അയാളങ്ങ് പിരിഞ്ഞുപോയി. കൊല ചെയ്യപ്പെടേണ്ടുന്ന ദിവസമായി, സമയമായി, പ്രതിയെ കാണാനില്ല. സ്വഹാബത്ത് കരയാൻ തുടങ്ങി. അയാളെ കാണാത്തത് കൊണ്ടല്ല കരയുന്നത്. അബൂ ദിർഉൽ ഖിഫാരി എന്ന് പറയുന്ന വലിയൊരു സ്വഹാബിയെ കൊല്ലാൻ പോവുകയാണ്. ജാമ്യം നിന്നത് അബൂ ദിർഉൽ ഖിഫാരിയാണ്. ആ സ്വഹാബിയെ കൊല്ലണമല്ലോ. സ്വഹാബത്ത് ഇങ്ങനെ കരയാൻ തുടങ്ങി. അബൂ ദിർഉൽ ഖിഫാരി തങ്ങൾക്കൊരു ചാഞ്ചാട്ടവുമില്ല. ബഹുമാനപ്പെട്ടവരും നല്ല സുമുഖനാണ്, നല്ല പ്രകാശിക്കുന്ന പ്രശോഭിതമായ മുഖത്തോടുകൂടെ തന്നെ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ദിർഉൽ ഖിഫാരി തങ്ങളെ കൈക്ക് അതാ ആമം വെച്ച് പോയി. ചങ്ങല വെച്ചിട്ട് കൊണ്ടുവരികയാണ്. കൊലക്കയറിലേക്ക് കൊണ്ടുവരുമ്പോ
അബൂദിൽ ഗഫാരി തങ്ങൾ ഒരു സമയം ഒന്ന് പകച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ ചെയ്യാത്ത തെറ്റിനാണല്ലോ എന്നെ കൊല്ലാൻ പോകുന്നത്, ഞാനൊന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി ജാമ്യം നിന്നതാണല്ലോ. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ചിന്തിച്ച് ഒരു നിമിഷം കണ്ണു നിറഞ്ഞപ്പോ അതാ ഒരാൾ ഓടി വരുന്നു. അയാള് വന്നുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ആ പ്രതി, എന്നെയാണ് കൊല്ലേണ്ടത്, അബൂദുർ ഗഫാരിയെ കൊല്ലേണ്ടതില്ല, ഞാൻ എത്താൻ സമയം താമസിച്ചു പോയതാണ്, എന്നെ തന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു. അബൂദുർ ഗഫാരി തങ്ങളെ കയ്യിൽ നിന്ന് ആമം വഴിക്കുകയാണ്, ഈ മനുഷ്യന്റെ കൈക്ക് ആമം വെക്കുകയാണ്, ഇയാളെ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അയാളെ കൊല്ലണ്ട, ഞങ്ങളെ വാപ്പാനെ കൊന്ന പ്രതിയാണെന്ന് പറഞ്ഞ് ഞങ്ങളല്ലേ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത്, അയാൾക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. കൊല ചെയ്യപ്പെടേണ്ടുന്ന ആളുകൾക്ക് മറ്റൊരാളെ കൊന്നതിന്റെ പേരിലാണെങ്കിൽ ആ പ്രതികളുടെ ആരെങ്കിലും ഒരാൾ മാപ്പ് കൊടുത്താൽ പോലും പിന്നെ കൊല്ലാൻ പാടില്ല എന്നാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും സ്വഹാബത്തിനെയും വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയ സംഭവമാണ്. ബഹുമാനപ്പെട്ടവര് ആ പ്രതിയോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളെ നാടറിയില്ല, നിങ്ങളെ വീടറിയില്ല, നിങ്ങൾ എവിടത്തുകാരനാണെന്നോ നിങ്ങളെ കുടുംബ പശ്ചാത്തലമോ അറിയില്ല, അങ്ങനെയുള്ള നിങ്ങൾ എവിടെ മുങ്ങിയാലും നിങ്ങളെ പിടികിട്ടുകയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ സമയമായപ്പോൾ ഓടി വന്നത്, നിങ്ങൾക്കറിയാമല്ലോ കൊല ചെയ്യാനാണ് ഈ പോകുന്നത് എന്ന്, കൊല ചെയ്യപ്പെടുമെന്നും അറിയുമല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഓടി വന്നത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുന്നു, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയെന്ന് ജനങ്ങൾ പറയൂലേ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയ കാലമാണ്, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി പോയെന്ന് ആളുകൾ പറയൂലേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് പരസ്പര വിശ്വാസ്യതയാണ്, അമാനത്താണ്. ആർക്കും ആരെയും വിശ്വാസമില്ലാതെയാവുകയാണ്, ബാപ്പാക്ക് മക്കളെ വിശ്വാസമില്ല, വിശ്വസിച്ചുകൊണ്ട് സ്ഥാപനം മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അതൊന്നും ഞാനിപ്പോ നീട്ടി പറയുന്നില്ല. തങ്ങളോട് ചോദിക്കുന്നു, അല്ല അബൂദുർ, നിങ്ങൾ എന്തിനാ അയാൾക്ക് ജാമ്യം നിന്നത്? അയാള് വന്നില്ലെങ്കിലും നിങ്ങളാണല്ലോ തൂക്കുമരത്തിലേക്ക് കയറേണ്ടി വരിക, എന്തേ നിങ്ങൾ ജാമ്യം നിന്നത്? ആ സമയത്ത് അബൂദുർ ഗഫാരി തങ്ങൾ പറഞ്ഞു, മറേ, സദസ്സിൽ നിന്ന് ആരും ജാമ്യം നിൽക്കാൻ തയ്യാറില്ലാതെ വന്നപ്പോ പരസ്പരം അതാ സഹായങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ കാലമാണ്, ആരും ആരെയും സഹായിക്കുന്നൊരു കാലമല്ല എന്ന് ജനങ്ങൾ പറയൂലേ എന്ന് പേടിച്ചിട്ടാ ഞാൻ ജാമ്യം നിന്നത്. ആ രണ്ട് ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ എന്തിനാണ് മാപ്പ് കൊടുത്തത്? ആ ചെറുപ്പക്കാര് പറയുകയാണ്, ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ കാരണം ഞങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി എന്നാളുകൾ പറയൂലേ. ഞാൻ ചോദിച്ചു,
ചോദിക്കോട്ടെ മുസ്ലിമീങ്ങളെ, ഇപ്പറഞ്ഞതിൽ നിന്ന് പരസ്പര വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയെങ്കില് പരസ്പരം സഹായിക്കുക എന്നത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കില് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയുണ്ട് കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, ഓരോ മഹല്ല് ജമാഅത്തിൽ നിന്നും ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് അറിയുമോ? ഹഖുൽ മുസ്ലിമി അനൽ മുസ്ലിമി സിത്തുൽ ഇദാ മാതാ ഫത്തബി ജനാസതഹു. ഒരു നാട്ടിൽ ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മരിച്ചാൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ടൊന്നൊരു അതവുണ്ട് മക്കളെ. ചെറുപ്പക്കാരെ ശരിക്കൊന്ന് പഠിക്കണം. ഒരു നാട്ടിൽ ഒരാണ് മരിക്കട്ടെ പെണ്ണ് മരിക്കട്ടെ, അത് നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ അയൽവാസിയല്ല, നിന്റെ ബിസിനസ് പാർട്ട്ണർ പാർട്ടിൽ കൂട്ടത്തിൽ പെട്ടവരല്ല, നിന്റെ ബന്ധുക്കളല്ല, നിന്റെ ആരുമല്ല. അതേ സമയത്തോ നിന്റെ നാട്ടിൽ നിന്ന് മരിച്ചൊരു പെണ്ണാണ്, നിന്റെ നാട്ടിൽ നിന്ന് മരിച്ചൊരു ആണാണ്, ആ മയ്യത്തിനോട് കാണിക്കേണ്ടുന്ന മര്യാദ എന്താണ്? മരിച്ച വീട് സന്ദർശിച്ച് പോകലല്ല. നാളെ നടന്നു വരുന്ന ദുരാചാരമുണ്ട്, ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ അതാ കൂട്ടം കൂട്ടമായി പോയിട്ട് മയ്യത്തിന്റെ മുഖം കണ്ട് തിരിച്ചു വരികയാണ്. ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ, മയ്യത്തിന്റെ മുഖം കാണൽ സുന്നത്തില്ല. മയ്യത്തിന്റെ മുഖം കണ്ടത് കൊണ്ട് കൂലി കിട്ടുകയില്ല. മരിച്ചു കിടക്കുന്നയാള് ഒരു വലിയാണ്, ഒരു ആലിമാണ്, വിലായത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്, ഒരു സയ്യിദാണ്. അങ്ങനെയുള്ളവരെ മയ്യത്തിന്റെ മുഖമേ നോക്കേണ്ടതുള്ളൂ, അല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങനെ നോക്കേണ്ടതില്ല. എന്നിട്ട് മയ്യത്തിന്റെ മുഖം കണ്ട് ആളുകൾ തിരിച്ചു പോവുകയാ? പറയട്ടെ, അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. ഒരു കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാരെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊരാള് മരിച്ചാൽ അന്ന് പിന്നെ കട തുറക്കൂല, അന്നാരും ജോലിക്ക് പോകൂല. ആ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ ഒരാളും കട തുറക്കൂല. ആ മരിച്ചു കിടക്കുന്നവര് ഇയാളെ കുടുംബക്കാരനായതുകൊണ്ടല്ല, ഇയാളെ അയൽവാസിയായതുകൊണ്ടല്ല, നാട്ടിലെ മുസ്ലിമായ മനുഷ്യനോടുള്ള അതവ്, അയാൾ മരിച്ചാൽ അയാളോടുള്ള അതവ്. ഫത്തബി ജനാസതഹു, മരിച്ചാൽ മയ്യത്തിന്റെ മുഖം കണ്ട് പോകലല്ല. ജനാസ പള്ളിയിലേക്ക് എടുക്കുമ്പോൾ നീ അതിന്റെ കൂടെ പോകണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരനല്ലേ ആരും പോകൂല, അയൽവാസിയല്ലേ ആരും പോകൂല, ഏതെങ്കിലും നിനക്കുള്ള ബന്ധമില്ലേ ഒരാളും പോകൂല. അതുകൊണ്ട് തന്നെ ജനാസ നിസ്കാരങ്ങളിൽ ആളുകൾ കുറഞ്ഞു വരുന്നു.